ഉണ്ടെങ്കിലും ധൈര്യം ഉണ്ടെങ്കിലും ദിവ്യാനെ കലക്കൊക്കെ നേരെ നടപടി എടുക്കാൻ വേണ്ടി ഇവർ തയ്യാറാകണം. പിണറായിയുടെ ചെരുപ്പ് കക്ഷികളായിട്ട് കേരളത്തിലെ പോലീസുകാർ ഉദ്യോഗസ്ഥരും മാറാൻ പാടില്ലെന്നാണ് നമുക്ക് പറയാനുള്ളത്. പി പി ദിവ്യക്കെതിരെ പ്രതിഷേധം കത്തിച്ച കോൺഗ്രസ് സമരം കളക്ടർക്ക് നേരെയും ശക്തിപ്പെടുത്തുകയാണ്. കളക്ടറുടെ മൊഴി ഒത്തുകളിയാണെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. അടുത്തിടെ കണ്ണൂരിൽ സ്ത്രീകളെ അടക്കം നിർത്തി കോൺഗ്രസ് സംഘടിപ്പിച്ച ഏറ്റവും വലിയ സമരത്തിന് സാക്ഷിയായി കളക്ടറേറ്റ് മാർച്ച്. ദിവ്യയെ സംരക്ഷിക്കുന്ന കളക്ടറുടെ രാജിയാണ് കോൺഗ്രസ് ആവശ്യം. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ സമരം ഉദ്ഘാടനം ചെയ്ത് മടങ്ങിയതിന് പിന്നാലെ കളക്ടറേറ്റ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. അളിയൻ അവർ കേറി ഇറങ്ങുന്ന ഇ പി ജയരാജന്റെ വീട്ടിൽ, എം ഇ ഗോവിന്ദൻ മാഷിന്റെ വീട്ടിൽ സ്ഥിരമാണ് ഈ ചെറുപ്പക്കാരൻ അവിടെ പോകാറുണ്ട്. എന്നാൽ എ ഡി എം നവീൻ ബാബുവിനെ തെറ്റുപറ്റിയെന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ. അത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അന്വേഷിക്കട്ടെ. അതിന്റെ സ്റ്റേറ്റ്മെന്റിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. മറ്റേത് ഇനി കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. കോടതിയിൽ ഹാജരാക്കിയ പി പി ദിവ്യയെ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് വൈകിട്ട് 5 മണി വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. അന്വേഷണവുമായി സഹകരിക്കാത്ത ദിവ്യയെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു പോലീസ് ആവശ്യം. മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ ദിവ്യ പ്രതികരിക്കാതെ കടന്നുപോയി. ദിവ്യയുടെ ജാമ്യാപേക്ഷ കോടതി 5-ാം തീയതി പരിഗണിക്കും. ഇതുവരെയുള്ള അന്വേഷണത്തിൽ തൃപ്തി അറിയിച്ച നവീന്റെ കുടുംബം കളക്ടറുടെ മൊഴിക്കെതിരെ രംഗത്തെത്തി. ഇതുവരെയുള്ള നടപടികളിൽ തൃപ്തിയാണ്. റിമാൻഡ് ചെയ്തല്ലോ കളക്ടറോട് സമീപിക്കാൻ, എന്ത് ഒരു ലീവ് പോലും ചോദിക്കാൻ സമീപിക്കാനുള്ളൊരു മടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.